രുചിവിസ്മയത്തിൽ ഇന്ന് ഞങ്ങളാണ് ഇവിടെ കുക്ക് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഞാൻ മീര മനോജ്, ഇത് എൻ്റെ മോൻ ജയന്ത്. ഇയാൾ 10th പഠിക്കുന്നത്. എന്നെ നിങ്ങൾ നേരത്തെ ഇതിനു മുമ്പ് ദേരുചിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ പല എപ്പിസോഡിലിവിടെ പല വെറൈറ്റി ഫുഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാളും 1-2 എപ്പിസോഡിൽ വന്നിട്ടുണ്ട്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ പോലെ തന്നെ പാഷനേറ്റ് ആണ് ആൾ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ട് വീട്ടിൽ പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഇയാൾ ഉണ്ടാക്കിക്കൊണ്ട് എന്നെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ഐറ്റം നിങ്ങൾക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജയന്ത്, എന്താ നമ്മൾ ചെയ്യാൻ പോണം? എൻ്റെ ഫേവറേറ്റ് ഡിഷായ മേത്തി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാവർക്ക്. മേത്തി ചിക്കൻ, ഓ അതാണല്ലോ അതെൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിന്ന് മേത്തി ചിക്കൻ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ പല വെറൈറ്റി ഉണ്ടാക്കാറുണ്ട്, അതിൽ ഏറ്റവും ഇഷ്ടം മേത്തി ചിക്കൻ ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ശരി, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ന് മേത്തി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ചിക്കൻ ആദ്യം ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതുണ്ട്. അതൊരു 1/2 kg നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചില്ലി പൗഡർ, അത് കാശ്മീരി ചില്ലി പൗഡറും റെഡ് ചില്ലി പൗഡറും രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിന് നല്ല കളർഫുള്ളും ആയിരിക്കും, അതേപോലെ തന്നെ സ്പൈസി ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞപ്പൊടി, പേപ്പർ പൗഡറുണ്ട്, ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചതുണ്ട്. അതുപോലെ സ്പെഷ്യൽ ഒരു മസാലയാണ് ഇതിന് നമ്മളിടുന്നത്. ഈ മേത്തി ചിക്കൻ ഫ്രൈക്ക് ഒരു സ്പെഷ്യൽ മസാലയാണ്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് വേണ്ടത് കസൂരി മേത്തി, അതുപോലെ മുട്ട ചേർക്കുന്നുണ്ട് ഇതിൽ, നാരങ്ങാനീര്, ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് മല്ലിയില, കറിവേപ്പില, അതുപോലെ പച്ചമുളക്, ഇത്രയായിട്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് നന്നായിട്ട് ചിക്കനിൽ ഇതെല്ലാം ഒന്ന് പുരട്ടി നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. അപ്പോൾ ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യരുത്, ഞാനൊരു ബൗളെടുത്തുണ്ട് വരാം പോയിട്ട്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ചിക്കൻ ഇടണം. ചിക്കൻ ഇട്ടിട്ട് 1/1 ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓരോന്നായിട്ട് ഇതിലിടാം. മാരിനേറ്റ് ചെയ്യാം നമുക്ക്. ഇതിലേക്ക് ഇട്ട് കൈ കൊണ്ടിട്ടോ, പിന്നെ കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഇത് കണ്ടോ, മീഡിയം മീഡിയം പീസസ് ആയിട്ട് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് വലിയ പീസസ് ആക്കി കഴിഞ്ഞാൽ ഈ നമ്മുടെ മസാല നന്നായിട്ട് പിടിക്കില്ല, തീരെ ചെറുതും ആയി പോരുത്. അപ്പോൾ ഒരു എല്ലാം ഒരു മീഡിയം സൈസ് ആയിരിക്കണേ. ചിക്കൻ ഇട്ടു, ഇനി നമുക്കിതിലേക്ക് ആദ്യം ജിഞ്ചറും ഗാർലിക്കും ഞാൻ വേറെ അരച്ച് വെച്ചതായത്. ആദ്യം നമുക്ക് ജിഞ്ചർ അരച്ചത് ഇതിലിടാം. ഒരു ഞാനൊരു 1 tablespoon ഇട്ടിട്ടുണ്ട്, രണ്ടു ഇട്ടു. ഇനി ഒന്ന് മിക്സ് ചെയ്തോ നന്നായിട്ട്. ഞാനാണേ ഇത് കൈകൊണ്ടാണ് ചെയ്യുന്നത്. കൈകൊണ്ട് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, അതിലെല്ലാം നന്നായിട്ട് പിടിക്കും. ആയല്ലോ. ഇനി നമുക്ക് എനിക്കൊരു സ്പൂൺ ഇതാ, നമുക്ക് ഇത് റെഡ് ചില്ലി, ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ സ്പൈസി ആയിട്ടുള്ള റെഡ് ചില്ലി. ഇത് നമുക്ക് വീട്ടിൽ എത്ര എരിവ് വേണോ അത്ര ഇടാം. ഇപ്പം തന്നെ 2 tablespoon ഞാൻ ഇട്ടു, ഒന്ന് മിക്സ് ചെയ്ത് നോക്കി നമുക്ക് ആ കളറൊന്ന് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം. നമ്മൾ ഇതെല്ലായിടത്തും കോട്ടായില്ലേ നല്ലപോലെ, ഫുള്ള് നന്നായിട്ട് എല്ലാ പീസിലും പിടിക്കണം. ഇനിയിപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി, 1 teaspoon ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി നമുക്ക് കുറച്ച് ഒരു മഞ്ഞൾപ്പൊടിയേക്കാൾ ഒരു കുറച്ചും കൂടി ഇടണേ, ഒരു 1.5 teaspoon വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ പേപ്പർ പൗഡറാണ് അടുത്തിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ പേപ്പർ പൗഡർ ഞാൻ 1 teaspoon ആണ് കൃത്യം എടുത്തിരിക്കുന്നത്, അത് മുഴുവൻ ഇതിലേക്ക് ഇടാം. മിക്സായോ? ഇനി നമുക്ക് മസാല ഇടാം, നമ്മുടെ സ്പെഷ്യൽ മസാല. ഇതല്ലേ ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് പറഞ്ഞു കൊടുക്കണോ നമ്മുടെ ഓഡിയൻസിന്? അതോ പറഞ്ഞു കൊടുത്തേക്കാം അല്ലേ. അപ്പോൾ ഈ മസാല എന്ന് പറഞ്ഞാൽ സാധാരണ ഗരം മസാല അല്ല, ഇതിൽ നമ്മൾ സാധാരണ പൊടിക്കുന്ന പോലെ തന്നെ മറ്റേ ഏലയ്ക്ക, കറുവാപ്പട്ട, ഗ്രാമ്പു, അതിൻ്റെ കൂടെ കുറച്ച് ജീരകം, പെരുംജീരകമുണ്ട്, സാധാരണ ജീരകമുണ്ട്, ഒരു കുറച്ച് ജാതിപത്രി, അതുപോലെ ജാതിയുടെ ആ കുരു ഉണ്ടല്ലോ ഉണങ്ങിയ കുരു, ഇതെല്ലാം കുറച്ച് മെഷർമെൻ്റ് ഒരു പ്രത്യേക അനുപാതമാണിത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരല്പം കുരുമുളകും ഇതിലുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ആ കുരുമുളക് അമ്മ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പം പുറത്തുനിന്ന് കിട്ടുന്ന കുരുമുളകിനേക്കാളും നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലെടുക്കുന്ന കുരുമുളക് എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാവുന്ന ഐറ്റമാണ്. അപ്പം അങ്ങനെ കുറച്ചെല്ലാം സ്പെഷ്യലാണ് ഇതിൽ. അതെല്ലാമാണ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചെടുത്തതാണിത്. ആ ഗരം മസാലയാണ് നമ്മളിതിൽ ഇടാൻ പോകുന്നത്. ഇതൊരു ഒരു ടേബിൾ സ്പൂൺ ഞാനിതിലിടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവറിംഗ് ഏജൻറ്റ്. അത് ശരി. അപ്പം അമ്മ ഇത്രയും നാളും ചെയ്തപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ലല്ലേ. കൈവേദന ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് എങ്ങനെയാണ് കൈവേദന വന്നേ? കുറച്ച് സ്പീഡിൽ ചെയ്യണം. നമ്മൾ സ്ലോ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ടൈമും കൂടും, കൈവെറുതെ വേദന എടുക്കുകയും ചെയ്യും. കുറച്ചൊന്ന് സ്പീഡ് ചെയ്തേ. കണ്ടോ, എല്ലായിടത്തും നന്നായിട്ട് കോട്ടാവണം. ഈ താഴേക്ക് എടുക്കുന്ന പീസസ് ഇല്ലേ, അതിലേക്കെല്ലാം മസാല ചെല്ലണം. ഇനി നമുക്ക് മേത്തി ചിക്കൻ ഫ്രൈ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ കസൂരി മേത്തി. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവ ഇല്ലേ, ഉലുവ, ആ ആ ഉലുവ ചെടി നന്നായിട്ട് ഉണങ്ങിയെടുത്ത ലീഫാണ്. ഇത് മാർക്കറ്റിൽ കിട്ടും ഇങ്ങനെ തന്നെ. നമ്മൾ വീട്ടിൽ ഉണക്കിയെടുത്താൽ ശരിയാവില്ല, പക്ഷേ ഇത് മേടിക്കാൻ കിട്ടും ഇങ്ങനെ. നല്ല ഫ്ലേവറാണ്, നല്ല മണം, നല്ല ഫ്ലേവറില്ലേ. ഈ ഫ്ലേവറാണ് ഇതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇടണം ഇതിൽ. ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാനിതിലിടുവാണേ. ഇട്ടു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേ. ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഒരു ഡ്രൈ ഫീലിംഗ് തോന്നുന്നുണ്ടല്ലേ, അല്ലേ? ആ, എല്ലാം എല്ലാം ഡ്രൈ ആയിട്ടല്ലേ നമ്മളിപ്പോൾ ചേർത്തത്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടെല്ലാം കോട്ട് ചെയ്ത് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട ഫുൾ ഇടണം. മുട്ടയുടെ ഒരു മുട്ട നമുക്ക് ഫുൾ ഇടാം. ഫുൾ ഇട്ടിട്ട് ഒരു മുട്ട വൈറ്റ് മാത്രം ഇടാം. എന്താണെന്നറിയോ, ഈ യോക്കിന് കുറച്ച് മണം ഉള്ളതല്ലേ, അപ്പോൾ ആ ഒരു ചീത്ത മണം നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു മുട്ട ഫുള്ളും ഒരു മുട്ടയുടെ വൈറ്റും നമുക്കിടാം. ഇങ്ങനെ വേണം, അപ്പോൾ കയ്യിലാവില്ല. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ അതിൻ്റെ വൈറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റ് മാത്രം അത് ഇങ്ങനെ ആക്കിയിട്ട് ഉണ്ടോ, വൈറ്റ് ഫുൾ ഇതിലേക്ക് വീണില്ലേ. നമുക്കെല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ചെയ്യാം നന്നായിട്ട്. എന്തുകൊണ്ടാണ് മുട്ട ആഡ് ചെയ്യുന്നത്? മുട്ടയോ? മുട്ട നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴും ഫിഷിനും ഒക്കെ ആണെങ്കിലും ഒരു ഒരു മുട്ട ഇട്ട് അതിൽ നന്നായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഈ പീസസ് കിടന്നോളും, ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് ലൈം ഇടാം. ലൈം ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്നറിയോ, പുളി കിട്ടാനല്ല. ഏത് ഇതിലും ലൈം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആവും. ഇപ്പം നല്ലൊരു വെറ്റ് ഫീലിംഗ് വന്നില്ലേ, കണ്ടില്ലേ, കംപ്ലീറ്റ് നല്ല നേരത്തെ ഡ്രൈനസ് ഡ്രൈനസ് മുഴുവൻ മാറി. ഇത് ശരിക്കും നമ്മൾ കൈകൊണ്ടാണ് മിക്സ് ചെയ്യേണ്ടത്, എന്നാലേ അത് എല്ലായിടത്തും. നമ്മൾ കുഴച്ചാണ് എടുക്കേണ്ടത് അറിയോ, എന്താ ഇത്രയും നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലേ? എങ്ങനെ ഇത് ഇങ്ങനെ കൈ കൊണ്ട്? കൈ കൊണ്ടാകുമ്പോൾ ഇതിലൊക്കെ കൂടുതൽ സ്പീഡിൽ നമുക്ക് അമ്മ കൈ കൊണ്ട് ഇട്ട് പെട്ടെന്ന് അയക്കാമല്ലോ നമുക്ക്. തൻ്റെ അടവ് എനിക്ക് മനസ്സിലായി. അപ്പം ഇത് എത്ര നേരം വെക്കണമെന്നറിയോ നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട്? ഫ്രിഡ്ജിലാണോ വെക്കുന്നത്? നമ്മളൊരു ഒരു 1 hour വെളിയിൽ വെച്ചിട്ട് എല്ലാം നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഒരു 2 hours നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജ് മിനിമം 3 hours ആണ് എല്ലാം കൂടെ. ഒരു 3 to 4 hours വെച്ചാൽ അത്രയും നല്ലതാണ്, സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കിത് നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു, എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതിലിട്ടു. ഇനി നമുക്കിതൊരു 3 hours ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് നേരം വെളിയിൽ വെച്ചിട്ട് നമുക്ക് ഒരു 3 hours എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആ, അതാണ് നല്ലത്. നമ്മൾ ഇപ്പം അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതേ ഉള്ളൂ. അത് വെച്ച് നമ്മളിവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. 3 hours എന്ന് പറയുമ്പം അത്രയും സമയം എടുക്കില്ലേ. അപ്പം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ജയന്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാം എന്തായാലും. ആ,
ജയന്തത്തിൻ്റെ വലിയ പാനിങ് എടുക്കാവോ, നമുക്ക് അതിൽ ഫ്രൈ ചെയ്യാം. വലിയൊരു പാൻ ഉണ്ടല്ലോ, അതായത് അതെടുത്തു. നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത്. ആ പാനൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ ഒഴിച്ചാലും നേരത്തെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒഴിച്ചു നല്ല ഡീപ് ഫ്രൈ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ, അല്ലാതെ ഷാലോ ഫ്രൈ അല്ല. ഇപ്പോൾ ചിക്കനൊക്കെ കുഞ്ഞു പീസാണെങ്കിൽ മാത്രമേ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി. നന്നായിട്ട് ഒഴിച്ചു, ഫുള്ളൊഴിച്ചു, നല്ലപോലെ ഡിപ്പ് ചെയ്ത് കിടക്കണം. ഈ പീസസ് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കിടന്നില്ലാത്ത കുഴപ്പമെന്ന് വെച്ചാൽ ഒരു സൈഡ് കരിഞ്ഞു പോകും. ഒരേപോലെ ഫുൾ ഫ്രൈ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പീസസ് ഡിപ്പ് ചെയ്ത് കിടക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവണം. അപ്പോഴത്തേക്ക് ഇതൊന്ന് അനങ്ങി തുടങ്ങും, അപ്പോഴേ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്യാവുള്ളൂ. എണ്ണ കണ്ടോ, നന്നായിട്ട് ചൂടായണ്ടോ, അനങ്ങി തുടങ്ങിയുണ്ടോ. ഇപ്പം നമുക്കിനി ഓരോ പീസായിട്ട് ചിക്കൻ ഇടാം. ഒരു സ്പൂൺ എടുത്തു ഒരുപാട് തീയിൽ ഫ്രൈ ചെയ്യരുത്. എന്താണോ ഇത് ഫ്ലെയിം ഭയങ്കര കൂടി പോയി കഴിഞ്ഞാലേ പെട്ടെന്ന് ഇതായിപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ചെറിയ ഒരു ഫ്ലെയിമിലേ ഇത് വെക്കാവുള്ളൂ. എന്ന് വെച്ചാൽ തീരെ ചെറുതായി പോലെ സിമ്മി കടന്നു കഴിഞ്ഞാൽ അത് ഒരു വേഗാതെ കിടക്കും. അപ്പോൾ ഒരു എപ്പോഴും ഒരു മീഡിയം ഇതിലേ ഇടാവുള്ളൂ കേട്ടോ. എല്ലാ പീസസും നന്നായിട്ട് ഡിപ്പായില്ലേ ഉണ്ടോ, ഇതുപോലെ കിടക്കണം. നമുക്കൊന്ന് ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ ആയോ നോക്കിയിട്ട് തിരിച്ചിട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിടക്കട്ടെ. പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് പയ്യെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് വെജിറ്റബിൾ ഓയിലിൽ ചെയ്യരുത്, വെജിറ്റബിൾ ഓയിലിൽ ചെയ്താൽ ടേസ്റ്റേ മാറിപ്പോവും. നല്ല എപ്പോഴും കോക്കനട്ട് ഓയിൽ മാത്രമേ ചെയ്യാവുള്ളൂ. നല്ല മണമുണ്ടല്ലോ, മേത്തിയുടെ സ്മെല്ലാ വരുന്നത്. അതല്ലേ നന്നായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ മെത്തി അല്ലേ ഇട്ടിരിക്കുന്നത്, ആ അതുകൊണ്ടല്ലേ മെത്തി ചിക്കൻ എന്ന് പറഞ്ഞത്. അപ്പം ആ സ്മെല്ല് ഡോമിനേറ്റ് ചെയ്യണം, എന്നാലേ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും ആ സ്മെല്ല് ഉണ്ടാവും. ടെംപ്റ്റേഷൻ വരുന്നത് നല്ല മണമുണ്ട്. നമുക്കിത് ജസ്റ്റ് നോക്കാം ആയിട്ടുണ്ടോ എന്ന്. എല്ലാ പീസൊന്നും അങ്ങോട്ട് ബ്രൗൺ ആയിട്ടില്ല. ചെറുതായിട്ടൊന്ന് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം നമുക്ക്. ഈ ചിക്കൻ ഫ്രൈ ഞാൻ ആക്ച്വലി പഠിച്ചത് ഇയാളുടെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ്. ഇയാൾ ചെറിയ ക്ലാസ് മുതലേ ഇയാളുടെ ഫ്രണ്ടാണ്, ഇസുൽ എന്ന് പറയുന്നത്. ഇയാളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ എപ്പോഴും ഇയാൾ അവിടെ ചെറിയ ക്ലാസ് മുതൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് എനിക്ക് ഒന്ന് പോകാനുള്ളൊരു ചാൻസ് കിട്ടി. അവിടെ ചെന്നപ്പം ശരിക്കും നമ്മുടെ വായിൽ വെള്ളം ഒരു ഇത് ഉണ്ടാക്കുന്ന മണം വന്നു കഴിഞ്ഞാൽ തന്നെ അത്ര ടേസ്റ്റാണ്. അപ്പോൾ തലശ്ശേരി വിഭവങ്ങളുടെ ഒരു സ്പെഷ്യലിസ്റ്റാണ് ആൾ. അപ്പം അങ്ങനെയാണ് ഞാനിത് പഠിച്ചത്. നമുക്ക് ഒരു ഒരു സൈഡ് ഒരു ഇതായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയി. അതെല്ലാം നമുക്ക് തിരിച്ചിടാം. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്നുകൂടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. രണ്ട് സൈഡും ഫ്രൈ ആയിട്ട് അങ്ങ് എടുക്കാം അല്ലേ. മറ്റേ സൈഡും കൂടി നന്നായിട്ട്. ഇപ്പോൾ ഈ ഇത് കേട്ടോ, ഈ സെയിം കളർ ആയിരിക്കുന്ന അപ്പുറത്ത്. അപ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളത് എടുത്ത് മാറ്റാം. രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഈ ചെറിയ പീസ് എല്ലാം ഫ്രൈ ആയി. ഇതങ്ങ് എടുത്തേ, നമുക്ക് കോരണ്ടേ. വലിയ പീസസ് കുറച്ച് ഒരു ഒരു രണ്ട് മിനിറ്റും കൂടെ മതിയായിരിക്കും. അത് തുറന്നു, എന്താണോ തുറന്ന് വയ്ക്കരുതെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ തുറന്ന് വയ്ക്കാമല്ലോ, തുറന്ന് വയ്ക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല. ഇത് കുറച്ചൊന്നും കൂടെ അടച്ച് വെച്ചാൽ സോഫ്റ്റ് ആവും. അമ്മേൻ്റെ അടിയിലുള്ള പൊടിയും കൂടെ എടുക്കണം. ഓ, അതാണല്ലോ തൻ്റെ ഫേവറേറ്റ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം അത്. ഈ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കിടക്കുന്ന എല്ലാ ഇതുണ്ട്, പൊടിയായിട്ട് കിടക്കുന്ന എല്ലാം കൂടെ ഇതിട്ടാണ് ഒരു ചോറിലിങ്ങനെ കുഴച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊട്ടും വേസ്റ്റ് ആക്കണ്ട. ഇത് നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക്, അതുപോലെ മേത്തി, അതെല്ലാം കൂടിയാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് തന്നപ്പോൾ നല്ല മണമാണ്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ജയൻ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം നമുക്കിവരെ ഇപ്പോൾ ഉണ്ടാക്കി ഈ ഒരു ബാച്ച് നമുക്കിവരെ ഒന്ന് പ്ലേറ്റ് ചെയ്ത് കാണിക്കാം. ഇത് ഫുള്ള് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ല സമയം എടുക്കില്ലേ.
അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ ഒരു ഇത് ഇങ്ങോട്ട് വെച്ചു, ആ ഇവിടെ വെച്ചു. അതിന് നമുക്കൊരു ചെറിയ ഒരു പരിപാടിയും കൂടെ ഉണ്ടല്ലോ, ഗാർണിഷ് ചെയ്തില്ലല്ലോ, ഗാർണിഷ് ചെയ്യണ്ടേ? ഇതിൻ്റെ ഗാർണിഷിങ് ഒരു പ്രത്യേക തരത്തിലാണ്. നമ്മൾ മല്ലിയില കുറച്ച് കൂടുതൽ വേണം, അതുപോലെ പച്ചമുളകുണ്ട്. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ കാണിച്ചിരുന്നു, പച്ചമുളക്, അതുപോലെ കുറച്ച് നല്ല കറിവേപ്പില, മണമുള്ള നല്ല മണമുള്ള കറിവേപ്പില വേണം. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് എണ്ണയിൽ, നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റിയതിന് ശേഷം ഇത് ഫ്ലെയിം ഏറ്റവും കുറച്ചായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫ്ലെയിമിലേക്ക് ഞാൻ ഈ പച്ചമുളക് ഇടുവാണേ. പച്ചമുളക്, ഇത് എരിവ് കൂടുതൽ വേണ്ടവർക്കാണ് കേട്ടോ, ഇത് ഇത് കടിച്ചു തിന്നാൽ നല്ലൊരു ടേസ്റ്റാണ്. ഈ എണ്ണയിൽ തന്നെ ഈ പച്ചമുളക് കിടന്ന് ഫ്രൈ ആയിട്ട് അത് ഇതിൻ്റെ കൂടെ, അത് കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് എൻജോയ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണേ. കുറച്ച് പ്രശ്നമുള്ള ഐറ്റമാണ്, അതുകൊണ്ട് നമുക്കിത് ഒന്ന് ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ കോരിയെടുക്കാം. ഒരുപാട് ഫ്രൈ ആവണ്ട ഇത്. ചില്ലി വറുത്ത് കോരി മാറ്റി വെച്ചു, ഇനി നമുക്കൊന്ന് ബാക്കിയുള്ള വേപ്പിലയും മല്ലിയിലയും കൂടെ ഒന്ന് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന മല്ലിയില വേണേ. ഒന്ന് മാറി നിന്നിട്ടണേ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇതെല്ലാം പൊട്ടിത്തെറിക്കുന്ന ഐറ്റമാണ്. ഇപ്പം തന്നെ വേപ്പിലയെ തപ്പിക്കിടാം, ഓഫ് ചെയ്യട്ടെ, ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. അപ്പോൾ ഈ വേപ്പിലയും മല്ലിയിലയും നമുക്ക് ഇതിൻ്റെ മുകളിലെല്ലാം കൂടെ ഒന്നിച്ചിടാം. അപ്പോൾ എന്നിട്ട് ആ ചിക്കൻ ആദ്യം ഇതിലേക്ക് നിരത്തി വെച്ചിട്ട് ഇതെല്ലാം ഇടട്ടെ ഇതിലേക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും മല്ലിയില ഇതിലിടണം. അടുത്ത ബാച്ച് നമുക്ക് പയ്യ ഉണ്ടാക്കാം. ഇതിപ്പോൾ നമുക്ക് എന്തായാലും ഓഡിയൻസിനെ ഒന്ന് പ്ലേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതും കൂടി ഇട്ടോ, ഇനി സ്പൂൺ വേണോ? സ്പൂൺ കൊണ്ട് ഇട്ടോ. ചൂടുണ്ടോ? ചൂടില്ലെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ മേലിൽ നന്നായിട്ട് ഗാർണിഷ് ചെയ്തു. അപ്പം ആരാ മേത്തി ചിക്കൻ ഉണ്ടാക്കിയേ? അമ്മയാണോ നീ ആണോ ഉണ്ടാക്കിയത്? എടുത്തു എടുത്തു, ഒന്ന് പറഞ്ഞേ ഇങ്ങനെ ഉണ്ടെന്ന്. ചൂടല്ലേ, കുറച്ച് കൊതി കൊതി കുറച്ച് കുറച്ച് കഴിക്കും. എങ്ങനെയുണ്ട് കഴിച്ച്? ഫുള്ള് കഴിച്ച് നോക്കി എന്നിട്ട് പറയാ. ചൂടുണ്ടോ? കറക്റ്റാണോ? എല്ലാം ഉണ്ടോ? സ്പൈസി ആണ്? ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ പോലാണ്? ഇന്നലത്തെ പോലെ എല്ലാം ഉണ്ടോ? എരിവോ? നമ്മളുണ്ടാക്കിയ മേത്തി ചിക്കൻ, അതും വളരെ സിമ്പിൾ റെസിപ്പി അല്ലേ? എന്തായാലും നിങ്ങൾ വീട്ടിൽ പിള്ളേർക്ക് എല്ലാം ഇഷ്ടപ്പെടും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഡിഷിന് ജയന്തും ഞാനും ഗ്യാരണ്ടിയാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഞാനും ജയന്തും തൽക്കാലത്തേക്ക് സൈനിങ് ഓഫ്, ബൈ.